Hi friends, welcome to my channel Cut in Cut. Coleus plant അഥവാ കണ്ണാടി ചെടികൾ എങ്ങനെ ബുഷായി വളർത്താം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ചെടി നടുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ബുഷായി പുതിയ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ കഴിയും. ഇത് എൻ്റെ വീട്ടിലെ വളർച്ചയെല്ലാം തീർന്ന ഒരു കോളിയസ് പ്ലാന്റാണ്. നമ്മൾ പുതിയ ചെടികൾ നടുന്നതിനായി ഇതിൽ നിന്നും ആരോഗ്യമുള്ള ഇളം തണ്ടുകൾ ഒടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണ്ടിൻ്റെ കട്ടി കുറഞ്ഞ ഭാഗത്തു നിന്നും നീളം കുറച്ച് വേണം ഒടിച്ചെടുക്കാൻ. നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള ഇളം തണ്ടുകൾ വേണം ഒടിച്ചെടുക്കേണ്ടത്. ഇളം തണ്ടുകൾ ഒടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് തൊടുമ്പോൾ അറിയാൻ പറ്റും തണ്ടിന് കട്ടി കുറവായിരിക്കും. ആ ഇളം തണ്ടുകൾ വേണം ഒടിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒന്ന് രണ്ട് ഇളം തണ്ടുകൾ ഒടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് നീളം കുറച്ച് എടുക്കാം. നമുക്ക് ഈ തണ്ടുകൾക്ക് നീളം കൂടുതലായതുകൊണ്ട് അതിൻ്റെ നീളം ഒന്ന് കുറച്ചെടുക്കാം. ഇപ്പോൾ നീളമെല്ലാം കുറച്ച് തണ്ടുകൾ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 4-5 തണ്ടുകളെങ്കിലും നമ്മൾ നടുന്നതിനായി എടുക്കണം. തണ്ടുകളുടെ എണ്ണം കുറഞ്ഞു പോയാൽ ഒരു ഭംഗി കാണത്തില്ല. എണ്ണം കൂടിപ്പോയെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും തീരെ കുറഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ചെടി നടാനുള്ള മണ്ണ് ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇതിന് ചട്ടിയിൽ തന്നെ ഈ ചെടി നടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളതിൽ ചട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിൽ നട്ടാൽ മതി. കവറിൽ ഈ ചെടി നന്നായി വളർന്നോളും. ഈ ചെടിക്ക് പ്രത്യേകിച്ച് അധികം വളത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് വളത്തിൽ ഈ ചെടി നന്നായി വളരും. ഞാൻ ഈ ഇത്രയും മണ്ണിലേക്ക് ഒരു ചിരട്ട ചാണകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പുകൾ കവറിലേക്ക് നട്ടുകൊടുക്കാം. കമ്പുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് വച്ച് അതൊക്കെ കവറിലോട്ട് നമുക്ക് ചെടിയെ നടാം. അതിനുശേഷം ഇതിന് നമുക്ക് തണലത്ത് കൊണ്ടുപോയി 2 ദിവസം വയ്ക്കാം. ഇത് ഞാൻ ഇതുപോലെ വളർത്തിയെടുത്ത കോളിയസ് ചെടിയാണ്. ഈ ചെടി ഏകദേശം ഇത്രയും വലിപ്പം എത്തുമ്പോൾ നമ്മളിതിൻ്റെ മുകളിലത്തെ 2 ഇലകൾ വീതം നുള്ളിയെടുത്ത് കളയേണ്ടതാണ്. ചെടി അധികം പൊങ്ങിപ്പോകാതിരിക്കുന്നതിനും പുതിയ ശാഖകൾ വന്ന് ചെടി കൂടുതൽ ബുഷായി വളരുന്നതിനും ഇത് സഹായിക്കും. നമ്മൾ ആ ഇലകൾ നുള്ളിക്കളയുമ്പോൾ ഇതുപോലെ പുതിയ ശാഖകൾ ധാരാളം പൊട്ടി ചെടി നല്ല ബുഷായി വളരും. നിങ്ങൾക്കും കണ്ണാടി ചെടികൾ ഇതുപോലെ ബുഷായിട്ട് വളർത്താവുന്നതാണ്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക.